ആരോപിച്ചാൽ നടൻ ശ്രീജിത് രവി തൃശ്ശൂരിൽ അറസ്റ്റിലായി രണ്ടാഴ്ചത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു. അയ്യന്തോൾ എസ് എൽ പാർക്കിന് സമീപത്തെ ഫ്ളാറ്റിന്റെ മുറ്റത്ത് കഴിഞ്ഞ നാലിനായിരുന്നു സംഭവം. 14-ഉം 9-ഉം വയസ്സുള്ള രണ്ട് പെൺകുട്ടികൾക്ക് നേരെയായിരുന്നു ശ്രീജിത് രവിയുടെ നഗ്നത പ്രദർശനം. കുട്ടികൾ പരിഭ്രാന്തരായി ഓടി. ഉടനെ രക്ഷിതാക്കളെ വിവരം അറിയിച്ചു. കുട്ടികളുടെ മൊഴി പ്രകാരം തൃശൂർ വെസ്റ്റ് പോലീസ് കേസെടുത്തു. ഇന്ന് പുലർച്ചെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കി. 2016-ൽ സമാനമായ കേസിൽ പാലക്കാട് പോലീസ് ശ്രീജിത്തിനെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ കേസ് പിന്നീട് ഒത്തുതീർപ്പാക്കി. രണ്ടാമതും സമാനമായ കുറ്റം ആവർത്തിച്ചതിനാൽ ജാമ്യം അനുവദിക്കരുതെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. ശ്രീജിത്ത് മാനസികാരോഗ്യത്തിന് ചികിത്സയിലാണെന്ന് പ്രതിഭാഗം വാദിച്ചു. പക്ഷേ ഹാജരാക്കിയ മെഡിക്കൽ രേഖയിൽ ചികിത്സ സംബന്ധിച്ച് വ്യക്തതയില്ലെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചു. രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. സമൂഹത്തിലുള്ള ഇദ്ദേഹത്തിന്റെ ആ പൊസിഷൻ വെച്ച് ഒഫൻസ് ഉണ്ടാകുന്നു, സെറ്റിൽ ആവുന്നു. ഒഫൻസ് ഉണ്ടാക്കി സെറ്റിൽ ആക്കി വീണ്ടും സെറ്റിൽ ചെയ്ത് അതിന്റെ പേര് മാത്രം കോഷിക്കുന്നത് ഒഫൻഡർ അല്ലാതെ ആകുന്നില്ല. അപ്പൊ ഇപ്പൊ തന്നെ അത് ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ തെറ്റായ സന്ദേശം തന്നെയാണ് സമൂഹത്തിന് നൽകുക. അത് പ്രോസിക്യൂഷൻ ഉയർത്തിപ്പിടിച്ചതെല്ലാം പരിഗണിച്ചിട്ടാണ്. അയ്യന്തോളിലെ ഫ്ളാറ്റിൽ ശ്രീജിത്ത് വന്ന് മടങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ പോലീസ് ലഭിച്ചു. വിയു സ്പെഷ്യൽ സബ് ജയിലിലേക്ക് ശ്രീജിത്തിനെ മാറ്റി. മനോരമ ന്യൂസ് തൃശൂർ. ഹായ്, ഹലോ, നമസ്കാരം. അപ്പോ വീഡിയോ എല്ലാരും കണ്ടല്ലോ അല്ലേ. ഈ പുള്ളിക്കാരനെ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാൻ പറ്റും. ഒരുപാട് മലയാളം സിനിമകളിൽ സഹനടനായിട്ട് ഇപ്പോ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ, ന്യൂ ജനറേഷന്റെ കാലഘട്ടത്തിൽ പല സിനിമകളിലും അഭിനയിച്ചിട്ടുള്ള ഒരു കലാകാരനാണ് ഈ പറഞ്ഞ വ്യക്തി. ഇനി അയാളെ കലാകാരൻ എന്നോ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നോ പോലും വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു മുൻകാല നടന്റെ ടി ജി രവി എന്ന് പറയുന്ന വില്ലൻ കഥാപാത്രങ്ങളെല്ലാം അനായാസം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു മലയാള നടന്റെ, മഹാനായ നടന്റെ മഹാനായൊരു മകൻ ആണ് ഈ പറഞ്ഞ നാറി. അവന്റെ പ്രസിദ്ധിയേക്കാളേറെ ഇന്ന് കുപ്രസിദ്ധിയാണ് അവന് നിലവിൽ ഉള്ളത് എന്ന് ഈ വീഡിയോ വ്യക്തമാണ്. ഇത് ഇപ്പോ കഴിഞ്ഞ ദിവസം ഈ ചെറ്റ ചെയ്ത ഒരു തെറ്റിന് അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. തൃശ്ശൂർ അയ്യന്തോളിലുള്ള അയ്യന്തോൾ എന്ന് പറയുന്ന സ്ഥലത്ത് അവന്റെ ഫ്ളാറ്റില് അവിടെ വെച്ചാണ് ഇവൻ ഈ ചരിത്രം കാണിച്ചത്. എന്ന് വെച്ചാൽ 14-ഉം 9-ഉം വയസ്സുള്ള പെൺകുട്ടികൾക്ക് മുമ്പിൽ നഗ്നതാ പ്രദർശനം നടത്തി അവന്റെ ലിംഗം തുറന്നു കാണിച്ച് അവൻ സന്തോഷം നേടുമായിരുന്നു അല്ലെങ്കിൽ തേടുമായിരുന്നു. ഈ പരമോനെയൊക്കെ അങ്ങ് വെട്ടി തൊലയ്ക്കണം, എന്തിനഴിച്ചുവിടുന്നു? ഇവിടെ ഒരു കാര്യം ആദ്യം പറയട്ടെ, നമ്മുടെ ജുഡീഷ്യറിക്ക് അല്ലെങ്കിൽ കോടതിക്ക് ഒരു നന്ദി. അവനെ എത്രയും പെട്ടെന്ന് റിമാൻഡ് ചെയ്യാൻ കാണിച്ച മനസ്സിന്, അല്ലെങ്കിൽ അവന്റെ ഇൻഫ്ലുവൻസിലൊന്നും വീണു പോകാതെ അന്ന് അകത്താക്കിയതിന് ഒരുപാട് നന്ദി. ഇവനെ പോലുള്ള ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇവനിപ്പോ ഒരു വിഐപി ആയതുകൊണ്ട് പെട്ടെന്ന് അറസ്റ്റാണെന്ന് ആളുകൾക്കിടയിൽ മറഞ്ഞിരിക്കുന്ന ഒരുപാട് ചെറ്റകളുണ്ട്. ഒരുപാട് ചെറ്റകൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസം, അതായത് 2022 ജൂൺ മാസം പകുതിയോട് കൂടിയിട്ട് എൻ്റെ ഒരു സുഹൃത്തിന് ഇതേ അനുഭവം ഉണ്ടായി. ഇത് അനുഭവം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരു മോൻ 2-വീലറിൽ വന്നിട്ട് റോഡ് സൈഡിലുള്ളവരില്ല, അപ്പോൾ വീടിന് എതിരെ ആ റോട്ടിൽ വണ്ടി നിർത്തിക്കുന്നത് വഴിയിൽ വന്ന് നിന്ന് സിറ്റ് ഔട്ട് ഇരിക്കുന്ന ഇവൾക്ക് നേരെ ഇത്തരത്തിലൊരു ഷോ കാണിച്ചിട്ട് വണ്ടി എടുത്ത് അവള് ഒച്ച വെച്ച് ആളെ കൂട്ടാനും അവന് നേരെ ഓടിച്ചെന്ന സമയത്ത് വണ്ടി എടുത്ത് പോയി. സ്പോട്ടിൽ ഞാനൊരു 2 മിനിറ്റ് കൊണ്ട് എത്തി. ആക്ച്വലി അവിടെ അടുത്ത് തന്നെയായിരുന്നു സംഭവം, പക്ഷെ അതിന് മുൻപ് അവൻ എസ്കേപ്പായി. CCTVയിലൊന്നും കിട്ടിയില്ല ആളെ. നമ്മൾ ഒരുപാട് തെരഞ്ഞു അവിടുത്തെ ചേട്ടന്മാരൊക്കെ സഹകരിച്ചിട്ട്, പക്ഷെ കിട്ടിയില്ല. അപ്പോ അങ്ങനെ ആ ഒരു വിഷയം ഉള്ളത് കൊണ്ട് തന്നെയും ഈ ഒരു മ്യൂസിയത്തിലേക്ക് അവിടെ ഉള്ള ഒരു ചേട്ടനൊരുക്ക അയച്ചു തരികയായിരുന്നു. അയക്ക എനിക്ക് ഫോർവേഡ് ചെയ്തിട്ട് പറഞ്ഞില്ല. നമ്മുടെ അന്ന് നടന്ന അതേ സംഭവം പോലെ ഒരു വിഷയം ഇതാണ് നടന്നിട്ടുണ്ട്, ടി ജി രവിയുടെ മോനാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും ആ ഒരു സിനിമകളിലെ വില്ലനും ബലാത്സംഗ രംഗങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരുന്ന ഒരു അച്ഛന്റെ മകൻ ജീവിതത്തിലൊരു വില്ലനാവുകയും തക്കൻ കിട്ടിയാൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലും ബലാത്സംഗം ചെയ്യാനും പീഡിപ്പിക്കാനും വരെ മടി കാണിക്കാത്ത ഒരു ഭൂമോനായി മാറുകയും ചെയ്തു. എന്താ പറയാ ഇതിനൊക്കെ? ഒരു അവൻ പറഞ്ഞു അത്ര കോടതിയില് അവന്റെ ഭാഗത്ത് വക്കീല് വാദിച്ചത് അത്ര അവൻ മാനസിക രോഗത്തിന് അടിമയാണ് ചികിത്സ തേടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ ചികിത്സാ രേഖകൾ മതിയായ തെളിവുകൾ പോരാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ആ ട്രീറ്റ്മെന്റിന്റെ ഡീറ്റെയിൽസ് ഒന്നും അവർക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ടോ അവനെ എത്രയും പെട്ടെന്ന് റിമൈൻഡ് ചെയ്യണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ നാട്ടില് ഒരു ചോദ്യം വരുന്നത്, മാനസിക രോഗം എന്നൊരു സർട്ടിഫിക്കറ്റ് ഇൻഫ്ലുവൻസ് വെച്ച് ക്യാഷ് അറിഞ്ഞ് മാനസിക രോഗത്തിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ചികിത്സയിലായിരുന്നു എന്നൊരു
സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയാൽ ആർക്കാരെയും കൊല്ലാം, അല്ലെങ്കിൽ ആർക്കാരെയും പീഡിപ്പിക്കാം, ബലാത്സംഗം ചെയ്യാം, എന്തും ആവാം അല്ലേ. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സിസ്റ്റവും ഉണ്ട് ഇവിടെ. മാനസിക രോഗം ഉണ്ടെങ്കിൽ കൊലപാതകം ശിക്ഷകളും അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന് വിടുക, അങ്ങനെ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവന്റെ കഥ എനിക്ക് അറിയില്ല. ഇനിയിപ്പോ ഇവന് ജയിലിൽ കിട്ടുന്നത് ഏത് തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണെന്നൊന്നും നമുക്കറിയില്ല. കാരണം നമുക്കറിയാം ഒരുപാട് മന്ത്രിമാരായാലും ശരി, നേതാക്കളായാലും ശരി, സിനിമാ നടന്മാരായാലും ശരി, പലർക്കും ജയിലിൽ VIP ട്രീറ്റ്മെന്റ് കിട്ടുന്നുണ്ട്. അത് ഏത് തരത്തിലുള്ള കേസിലും പോയാലും ശരി, അത്തരത്തിലൊരു ട്രീറ്റ്മെന്റ് ആയിരിക്കാം ഇയാൾക്കും അവിടെ നിന്ന് ഞാൻ വിചാരിക്കുന്നത്, എനിക്ക് അറിയില്ല വ്യക്തമായിട്ട്. എന്നിരുന്നാലും ഇവന്റെയൊക്കെ കിണ്ടി അടിച്ച് പൊട്ടിക്കുക അല്ലെങ്കിൽ വെട്ടി കാക്കിട്ടുണ്ട്, അതല്ലാണ്ട് വേറെ യാതൊരുവിധ ശിക്ഷയും ഇവൻ അർഹിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. ഇനിമേ എന്ത് പറയണമെന്ന് അറിയില്ല. കാരണം നമ്മുടെ നാട്ടില് ദിനംപ്രതി ഒരുപാട് ഒരുപാട് തന്തയിലായ പല കൊലയാടി മക്കളും കാണിച്ചു കൂട്ടുന്നുണ്ട്. ആണുങ്ങളുടെ മാനം കളയാൻ വേണ്ടിയിട്ട്, പേര് കളയാൻ വേണ്ടിയിട്ട് തന്തയിലായകൾ കാണിച്ചു കൂട്ടുന്നതിന് കയ്യും കണക്കില്ല. എന്താ ഇതിനൊക്കെ പറയേണ്ടത്? ശിക്ഷിക്കേണ്ടത് എങ്ങനെയാണ് അറിയില്ല. ശരിക്കും ഇവനൊക്കെ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കണം. ആ കുട്ടിയുടെ, ആ പെൺകുട്ടികളുടെ അച്ഛനോ അമ്മയ്ക്ക് വിട്ടുകൊടുക്കണം. നിയമത്തിന്റെ സംരക്ഷണം അവനൊന്നും അറിയിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ മോഷണ കേസൊന്നും അല്ലേ. ഒരു വല്ലാത്ത മനോവൈകൃതമാണ്. ചെറിയ പിഞ്ചു മക്കളെ പോലും ലൈംഗിക ചൊവയോടെ നോക്കുക, അല്ലെങ്കിൽ ലൈംഗിക ചൊവയോടെ കാണുക എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെ പറ്റുന്നു അറിയില്ല. നമുക്കതൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. സോ നിങ്ങൾക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കാം കേട്ടോ. താങ്ക് യു, ബൈ.